ഹാരി സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീജണൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, മാർക്ക് എങ്ങനെ കൂട്ടാം, ഏതെല്ലാം സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇത് ഓരോന്നും നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്ലസ് വണ്ണിൽ നന്നായിട്ട് എക്സാം എഴുതി, പക്ഷേ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. അവിടെ നിങ്ങൾ ഒന്നും മടിച്ചു നിൽക്കേണ്ട, റീവാലുവേഷനോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റിനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിന് വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ളിൽ അതെന്ത് ചെയ്യുക, സ്കൂളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിന് എമൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല, കാരണം ഈ അവസരങ്ങളൊക്കെ ഒരിക്കലേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് എഴുതി എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, പക്ഷേ ആ മാർക്ക് നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഇല്ല, അത്തരം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്ലസ് ടു എന്ന് പറയുന്ന എക്സാം, അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ നമ്മളുടെ മാർക്ക് വരുന്നത് പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു മാർക്ക് കൂട്ടിയിട്ടാണ്. സെക്കൻഡ് ഇയറിൻ്റേത് മാത്രമല്ല, ഫസ്റ്റ് ഇയറിൻ്റേതും സെക്കൻഡ് ഇയറിൻ്റെയും കൂട്ടിയിട്ടുള്ള ഗ്രേഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് വണ്ണിന് മാർക്ക് കുറഞ്ഞാൽ അത് സെക്കൻഡ് ഇയറിൻ്റെ ഗ്രേഡിനെയും ബാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ കിട്ടിയ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് കുറച്ച് മാർക്കാണ് കുറവെങ്കിൽ ആ മാർക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. അത് വലിയൊരു ടാസ്ക്കാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇയറിൽ മാക്സിമം മാർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്നും നമ്മുടെ മുമ്പുള്ള ഒരു ഓപ്ഷൻ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്കറിയാം, മൂന്ന് സബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സ്വാഭാവികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടവർ ആരൊക്കെ എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്ന്, പരാജയപ്പെട്ട കുട്ടികൾ. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ റിസൾട്ട് വരുമ്പോൾ ഒരു കുട്ടി പരാജയപ്പെട്ടു എന്ന് നമ്മൾ വിലയിരുത്താൻ പാടില്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് 80-ൽ ഒരു പേപ്പറാണെങ്കിൽ, നിങ്ങൾ ഇൻഡിവിജ്വൽ റിസൾട്ട് എടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടിയ തിയറിയുടെ മാർക്ക് എത്രയാണ്, ടി അതേപോലെ തന്നെ സി മാർക്ക് എത്രയാണ്, അതതിൽ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അതിൽ തിയറിയുടെ മാർക്ക് 24 എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ മിനിമം ഒരു പേപ്പർ പാസ്സാവേണ്ട രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിൽ 60-ൽ ഒരു പേപ്പറാണ് എങ്കിൽ, പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് 18 കുറവാണെങ്കിൽ സബ്ജക്റ്റ് വൈസിൽ നിങ്ങൾ ഫെയിലിയർ ആണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കുട്ടികൾ അത് ജയിക്കാനുള്ള പദ്ധതി ആദ്യം ചെയ്യണം. അത് ജയിക്കാനുള്ള പദ്ധതി ആദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് കൃത്യമായി പഠിച്ചിട്ട് 48 48 എത്തിക്കുക. 24 കിട്ടിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് കവർ ചെയ്യും, പക്ഷേ 48 എത്തിക്കുക. അതേപോലെ തന്നെ 60 36 എത്തിക്കുക, അല്ലെങ്കിൽ അതിന് മുകളിൽ വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ചെറിയ മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ പാസ്സാവും, എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. ഡബിൾ പാസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അത് ആദ്യം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ വിഭാഗം A+ നഷ്ടപ്പെടുന്ന വിഭാഗമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും ഒരു പക്ഷേ കൂടുതലും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ A+ നഷ്ടമായിട്ടുണ്ടാവും, ബാക്കിയുള്ള 5 സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകൾ മൂന്നെണ്ണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് മൂന്നെണ്ണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഒരു 90 ആണ് മാർക്കെങ്കിൽ, സി ഉൾപ്പെടെ 90 നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും അവിടെ A+ നഷ്ടപ്പെടും. അതല്ല, നിങ്ങൾക്ക് 95 മുകളിൽ സി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്, ആ സബ്ജക്റ്റ് നിങ്ങൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. മൂന്നെണ്ണം ഉണ്ട് എന്ന് കരുതിയിട്ട് മൂന്നെണ്ണം ചെയ്യണമെന്ന് നിർബന്ധമില്ല, മൂന്നെണ്ണം വരെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കുക. അത് ഞാൻ പറയാനുള്ള കാരണം, സെക്കൻഡ് ഇയറിൻ്റെ കൂടെയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിന് ഇമ്പ്രൂവ്മെൻറ്റ് വരിക. 2-3 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഇയറിനും നമ്മൾ പഠിക്കണം, അതിനപ്പുറം നമ്മൾ ഈ ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനുള്ള സമയവും കണ്ടെത്തണം. അപ്പോൾ കൃത്യമായ ഒരു കാൽക്കുലേഷൻ വേണം. ഇനി നിങ്ങൾക്ക് 3 ഉണ്ട്, 3 കുറവാണ്, അങ്ങനത്തെ കുട്ടികൾ 3 എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. സെക്കൻഡ് ഇയർ പഠിക്കാനുള്ള ഒരു സമയം, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള ഒരു സമയം, ഈ 2 ഇന്ന് തൊട്ടിട്ടുള്ള ഈ ബാക്കിയുള്ള 2 എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് വരും, ആ ഡേറ്റ് വരെ
ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് സബ്ജക്റ്റിന് കൂടുതൽ പ്രയോറിറ്റി മുൻഗണന കൊടുത്തിട്ട് അതിന് കൃത്യമായി മോർണിംഗിൽ പഠിക്കാനുള്ള രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രമീകരിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. റിസ്ക് എടുത്താൽ മാത്രമേ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരു ചാൻസാണ്, 10th ക്ലാസ് വരെ കിട്ടാത്ത ഒരു ചാൻസാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വെറുതെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് തലേന്ന് നോക്കിപ്പോയി എഴുതി പിന്നെ അതും പരാജയപ്പെടുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അതാദ്യം മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.